ഹൈ വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ 13/4/2022 നടന്നിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്, ദെൻ ഫൈനൽ അവസാന ഭാഗമാണ്. ഇതിൽ പാർട്ട് 3, 4, and 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 19 മുതൽ 23 വരെ പാർട്ട് 3 സെക്ഷൻ എയിലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 19 മുതൽ 23 വരെയുള്ള 5 ക്വസ്റ്റ്യനുകളിൽ നിന്ന് 3 എഴുതുക. 1 4 മാർക്ക് വീതം, 12 മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഷോർട്ട് നോട്ടുകളാണ് എഴുതാനുള്ളത്. ഓക്കെ, 1st പഞ്ചവത്സര പദ്ധതിയും 2nd പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മോഡൽ എക്സാമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, 1st പഞ്ചവത്സര പദ്ധതി കൃഷിക്കായിരുന്നു മുൻതൂക്കം നൽകിയിട്ടുള്ളത്, 2nd പഞ്ചവത്സര വ്യവസായങ്ങൾക്കാണ്. 2nd പഞ്ചവത്സര പദ്ധതിയിൽ ഇതിൽ സ്ലോ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 2nd നമ്മൾ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്. റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ത്വരിതഗതിയിലുള്ള വ്യാവസായിക വിപ്ലവമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2nd പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ മഹൽനോബി പ്ലാൻ, നെഹ്റു മഹൽനോബി പ്ലാൻസ് എന്നൊക്കെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ എഴുതാനുള്ളത് 19. ഓക്കെ, ഇനി ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതുക. ആന്ധ്രയിലാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. ഈ വൈൻ ഷോപ്പിനും അതുപോലെ തന്നെ ലിക്കർ ഷോപ്പിനുമെതിരെ ആ പ്രദേശത്തെ സ്ത്രീകൾ നടത്തിയിട്ടുള്ള സമരത്തെയാണ് നമ്മൾ ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ളത്. അതായത് സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യം, പ്രദേശത്തെ പുരുഷന്മാരുടെ സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യം നശിപ്പിക്കുന്ന ചാരായത്തിനെതിരെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ജനകീയ ഒരു പ്രക്ഷോഭമായിട്ട് മാറിയതാണ്. 1980കൾക്ക് ശേഷമുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് ചാരായ വിരുദ്ധ പ്രക്ഷോഭം. ദെൻ 21 ചോദ്യം, സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും 2 സുരക്ഷാ ഭീഷണികൾ വിവരിക്കാം. ഇതിൽ ഫസ്റ്റായിട്ട് ടെററിസം എഴുതാൻ പറ്റും, ഭീകരവാദം എന്നുള്ളത്. അതുപോലെ തന്നെ പോവർട്ടി എഴുതാൻ പറ്റും, ദാരിദ്ര്യം. അതുപോലെ തന്നെ മാരകമായിട്ടുള്ള രോഗങ്ങൾ എഴുതാം. ഓക്കെ, ഇതെല്ലാം സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ടെററിസം ആണെങ്കിലും സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ടെററിസം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ടെററിസം ഉണ്ട്. അതുപോലെ തന്നെ പോവർട്ടി എന്നുള്ളത് ഇന്നും ലോകത്ത് തുടച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ഉണ്ടാവുന്നതാണ്. ധാരാളം പേര് ഇന്നും വിശന്ന് വലഞ്ഞ് മരണത്തെ മുഖാമുഖം കാണുന്ന തരത്തിലുള്ള ലോക ജനതകളുണ്ട്. അതുപോലെ തന്നെ സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന മറ്റൊരു സുരക്ഷാ പ്രശ്നമാണ് എപ്പിഡമിക്കുകളും, ഓക്കെ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ദെൻ 22, ഷോക്ക് തെറാപ്പി വീണ്ടും റിപ്പീറ്റാണ്. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോയവർക്ക് ഏറ്റവും വീണ്ടും വീണ്ടും നമുക്ക് അത് തെളിയിക്കുകയാണ്. ഇനി വരുന്ന നടക്കുന്ന എക്കണോമിക്സ് പോലുള്ള എക്സാമുകൾക്ക് മോഡൽ എക്സാം നന്നായിട്ട് നോക്കിയിട്ട് പോകാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, റൂബിളിൻ്റെ മൂല്യം കുറഞ്ഞു, അതുപോലെ തന്നെ എക്കോണമി സാമ്പത്തിക രംഗം തകർന്നു, അതുപോലെ തന്നെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്, ഭക്ഷ്യ ക്ഷാമം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പോവർട്ടി വർദ്ധിച്ചു, ദാരിദ്ര്യം വർദ്ധിച്ചു. ഇതൊക്കെയാണ് ഷോക്ക് തെറാപ്പിയുടെ പ്രത്യാഘാതങ്ങൾ. ദെൻ 23 ചോദ്യം, ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം സാമ്പത്തികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ. ഓക്കെ, ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതം പറയുകയാണെങ്കിൽ, സ്റ്റേറ്റിൻ്റെ ശേഷി, സ്റ്റേറ്റിൻ്റെ, രാജ്യത്തിൻ്റെ, ദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശേഷി നശിക്കാൻ ആഗോളവൽക്കരണം, അതായത് ഒരു കരുത്തുറ്റ തീരുമാനമെടുക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാണിക്കേണ്ടി വന്നു ആഗോളവൽക്കരണം മൂലം. അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതെയായി എന്നുള്ളതാണ്. ദെൻ ഓക്കെ, ക്യാപിറ്റലിസ്റ്റിക് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിട്ട് മാറി, അതുപോലെ തന്നെ ദേശീയ നിയമങ്ങൾ പലപ്പോഴും പൊളിച്ച് ചെയ്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അതിൻ്റെ ബി സെക്ഷനിൽ 24 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ആണ് ഉത്തരം എഴുതാനുള്ളത്, 4 മാർക്ക് വീതം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ, ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് കാരണം അതിനെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ.
പരസ്പര സഹകരണവും അതുപോലെ തന്നെ പരസ്പര സാമ്പത്തിക സഹായങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തമ്മിൽ വൈരുദ്ധ്യമായിട്ടുള്ള നിലപാടുകളുമുണ്ട്. ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗ ബ്രഹ്മപുത്ര നദികൾ നദി ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. തർക്കങ്ങൾ ബ്രഹ്മപുത്ര നദികളുടെ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്തേൺ റീജിയനിലൂടെ ഇന്ത്യയുടെ ഒരു വിന്യാസ സൈന്യവിന്യാസത്തിന് ബംഗ്ലാദേശ് എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ചില മിലിറ്റൻ്റ് സോറി ചില മതമൗലികവാദികൾ ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഒരു ഇതാണ്. പഞ്ചാബ് ഉടമ്പടി. പഞ്ചാബ് ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, പഞ്ചാബ് ഹരിയാന, പഞ്ചാബും ഹരിയാനയും തമ്മിൽ ഹരിയാന തമ്മിലുള്ള അതിർത്തി ഹരിയാന തമ്മിലുള്ള അതിർത്തി തർക്കം തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കാം. അതുപോലെ തന്നെ നദീജല തർക്കമായിട്ടുള്ള രവി ബിയാസ് എന്നീ നദികളുമായിട്ടുള്ള ജല തർക്കത്തിന് ഒരു ട്രിബ്യൂണൽ സ്ഥാപിക്കാമെന്നും അതുപോലെ തന്നെ സിഖ് കലാപത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കോമ്പൻസേഷൻ നൽകാം എന്നുള്ളതും പഞ്ചാബ് ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകളാണ്. ഇനി പാർട്ട് 4 ആണ്. ഷോർട്ട് എസ്സേകളാണ് എഴുതാനുള്ളത്. 6 മാർക്കിൻ്റെ എസ്സേ. സെക്ഷൻ 7 26 മുതൽ 29 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ 3 എണ്ണം എഴുതാം. 18 മാർക്കാണ്. 1952 ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആഗോളതലത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ എന്തൊക്കെയെന്നാണ്. ഓക്കെ, 1952 തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയൊരു ചലഞ്ചസ്സായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത്യന്താപേക്ഷികമാണ്. അപ്പോൾ ഇന്ത്യയെപ്പോലുള്ള കൊളോണിയൽ വൽക്കരണം കൊണ്ട് ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്രയും ജനങ്ങളെ ജനാധിപത്യമായിട്ടുള്ളൊരു രീതിയിൽ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തെ പട്ടിണി പോവർട്ടി അതുപോലെ തന്നെ നിരക്ഷരരായിട്ടുള്ള ഒരു സമൂഹത്തെ വോട്ടിംഗ് പ്രൊസീജിയേഴ്സിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു വെല്ലുവിളികളായിട്ടുള്ളത്. അതുപോലെ തന്നെ രാജ്യത്തെ മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നതിലും വോട്ടർ റോൾ ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിലും അതിനുവേണ്ടി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിക്കുക ഇതൊക്കെ ഒരു നടത്താൻ അഭിമുഖീകരിച്ച വെല്ലുവിളികളിൽ പെട്ടതാണ് എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. 27-ാമത് വിഭജന പ്രക്രിയയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയായിരുന്നില്ല. ദെൻ വിഭജനത്തിൻ്റെ കാരണങ്ങളും പ്രത്യേകതകളും. 1940 ശേഷമാണ് ടു നാഷൻ തിയറിയായിട്ട് രണ്ട് രാജ്യം വേണമെന്ന തിയറിയുമായിട്ട് മുഹമ്മദ് അലി ജിന്ന വരുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ റിലീജിയൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രാജ്യം വേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറും അതുപോലെ തന്നെ ഈസ്റ്റുമുള്ള പ്രദേശം അതുപോലെ തന്നെ വെസ്റ്റ് റീജിയനിലും ആണ് മുസ്ലിം ഭൂരിപക്ഷങ്ങൾ കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഈ ഭാഗങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലെ ചില ഉൾപ്രദേശങ്ങളിൽ മുസ്ലിംസ് ഭൂരിപക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിൻ്റെ വിഭജനത്തിലെ ഒരു പ്രത്യാഘാതങ്ങളിൽപ്പെട്ടതാണ്. എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് പോകാനും അതിനുള്ള ഒരു അവസ്ഥയില്ല. പിന്നെ അതുപോലെ തന്നെ വിഭജനം എന്നുള്ളത് റിലീജിയസ് ബേസ്ഡാണ്. പല ആൾക്കാർക്കും റിലീജിയൻ ബേസ്ഡായിട്ടുള്ള ഇത്തരത്തിലുള്ള പാർട്ടീഷൻ ഒരിക്കലും അംഗീകരിക്കാനില്ല. മുസ്ലിം രാജ്യത്തിലേക്ക് പോകാൻ ഇന്ത്യയിലേക്ക് പോകാൻ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്കോ ഒരു തരത്തിലുള്ള താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിഭജനത്തിൻ്റെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അധികാരമോഹമാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തത് ആയിരുന്നു. അതുപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ കമ്മ്യൂണൽ റൈറ്റ്സ് ധാരാളമായിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദുക്കളെ ആക്രമിക്കുകയും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പതിവായി ധാരാളം കോടിക്കണക്കിന് ജനങ്ങൾ അഭയാർത്ഥികളായി അവരുടെ സ്വത്തും വീടും
അതുപോലെ തന്നെ സമ്പത്തും ഉപേക്ഷിച്ച് അവർ പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. ധാരാളം പെൺമക്കൾ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്ക് ധാരാളം കുട്ടികൾ അനാഥരായി. ഇതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ 1969 കോൺഗ്രസ് പാർട്ടി പിളർപ്പിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ള വിശദമാക്കുക എന്നുള്ളത്. 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിൻ്റെ പിളർപ്പിലേക്ക്, സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് എന്നുള്ളതിലേക്ക് പോയിട്ടുള്ളത്. 1969 കോൺഗ്രസ് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഓൾ ഇന്ത്യ കോൺഗ്രസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള, അതായത് 1969 പ്രസിഡൻ്റായിട്ടുള്ള സക്കീർ ഹുസൈൻ മരിക്കുകയും ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് വി വി ഗിരിയെ എന്തായതു സോറി നീലം സഞ്ജീവ് റെഡ്ഡിയെ സോറി നീലം സഞ്ജീവ് റെഡ്ഡിയെ നോമിനേറ്റ് ചെയ്തു. പക്ഷേ ഇന്ദിര, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിര സിൻഡിക്കേറ്റുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. സിൻഡിക്കേറ്റിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് സോറി സ്വതന്ത്രമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇന്ദിര തീരുമാനിച്ചു. അതാണ് വി വി ഗിരി. ഓക്കെ, വി വി ഗിരി. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിൽ തന്നെ രണ്ട് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള രണ്ട് പാർട്ടികളും, അതായത് ഇന്ദിരയുടെ ഭാഗത്തു നിന്ന് വി വി ഗിരിയും അതുപോലെ തന്നെ കോൺഗ്രസ് കമ്മിറ്റീൻ്റെ കീഴിൽ നിന്ന് നീലം സഞ്ജീവ് റെഡ്ഡിയും വരുന്നു. തെരഞ്ഞെടുപ്പിൽ വി വി ഗിരി ജയിക്കുകയും നീലം സഞ്ജീവ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള നീലം സഞ്ജീവ് റെഡ്ഡി പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇതോടുകൂടി കോൺഗ്രസിലെ പിളർപ്പ്. ദെൻ കാശ്മീർ പ്രശ്നത്തിൻ്റെ ആഭ്യന്തരവും വൈദേശികമായിട്ടുള്ള തലങ്ങൾ കണ്ടെത്തുകയാണ്. കാശ്മീരിലെ ജനതയ്ക്ക് 1947 സ്വതന്ത്രമായിട്ട് നിലനിൽക്കാനാണ് അവർ താല്പര്യപ്പെട്ടത്. എന്നാൽ 1947 ഒക്ടോബർ നവംബർ മാസത്തിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു മിലിറ്റൻ്റ് ആക്രമണം പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ രാജാവായിട്ടുള്ള രാജാ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടുകയും ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഓക്കെ ഒരു കരാറിൽ ഒപ്പുവിടുകയും ഇന്ത്യ സഹായിക്കുകയും ചെയ്തു. അതായത് പാകിസ്ഥാനിലെ സ്ഥിതിഗൾ സ്റ്റേബിളാകുന്ന സമയത്ത് ഒരു ഹിതപരിശോധന നടത്തി ജനതയ്ക്ക് തീരുമാനമെടുക്കുന്ന രീതിയിൽ പാകിസ്ഥാനെ മുന്നോട്ട് കൊണ്ട് സോറി കാശ്മീരിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ഹിതപരിശോധന ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സേഷനിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. പക്ഷേ ഇതുവരെയായിട്ട് അതിൻ്റെ ഒരു ഹിതപരിശോധന കാശ്മീരിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിയൻ ജനത ആഭ്യന്തരമായിട്ട് ഗവൺമെൻറ്റിനെതിരാവുന്നു. അതുപോലെ തന്നെ ഇവിടെ വൈദേശികമായിട്ടുള്ള പാകിസ്ഥാൻ ഒരു ആസാദി കാശ്മീർ എന്നുള്ള ഒരു രീതിയിലാണ് കാശ്മീരിനെ കാണുന്നത് എന്നുള്ള. ദെൻ 30 മുതൽ 32 വരെയുള്ള ചോദ്യത്തിന് ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾ എഴുതാം. ബി സെക്ഷനാണ്. ഓക്കെ, 6 മാർക്കിനാണ്. 1980 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന പ്രധാനപ്പെട്ട 5 സംഭവ വികാസങ്ങൾ ഉണ്ടായി, അത് പറയാനാണ്. 1980-90 കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, ഒന്ന് ബാബറി മസ്ജിദ് ഡിമോളിഷനാണ്. രണ്ടാമത്തത് രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ, രാജീവ് ഗാന്ധി അസാസിനേഷനാണ്. മൂന്നാമത്തത് ന്യൂ എക്കണോമിക് പോളിസിയാണ്, ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതാണ് വിശദീകരിച്ച് ഏതാണ്ട് ഈ മൂന്നെണ്ണം ഇതാ. അല്ലെങ്കിൽ നമുക്ക് കോയലേഷൻ ഗവൺമെൻറ്, കൂട്ടുകക്ഷി മന്ത്രിസഭകൾ, കൂട്ടുകക്ഷികൾ ഭരണ വ്യവസ്ഥ എന്നുള്ളത്. 1989 മുതൽ 2014 വരെ ഒരു കക്ഷിക്കും വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ലഭിക്കാതെ ആവുന്നതാണ്. ഇത് വിശദീകരിച്ച് എഴുതിയാൽ മതി. ദെൻ യൂറോപ്യൻ യൂണിയൻ്റെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും സൈനികമായിട്ടുള്ള സ്വാധീനങ്ങൾ വിശദമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്വാധീനങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും അതുപോലെ തന്നെ സൈനികവുമായിട്ടുള്ള സ്വാധീനങ്ങൾ. ഒന്ന് നമുക്ക് പറയാം, സാമ്പത്തികമായിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USAക്കാളും GDPയിൽ 3 മടങ്ങാണ് എന്നുള്ളത് പറയാൻ പറ്റും. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടെന്ന് പറഞ്ഞാൽ 28 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ കാര്യത്തിലും 3 മടങ്ങ്, സംയുക്ത സേനയുടെ കാര്യത്തിലും യൂറോപ്യൻ യൂണിയൻ 2-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ
ലോകവ്യാപാരങ്ങൾ, ലോകവ്യാപാരത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സംയുക്തമായിട്ടുള്ള ഈ യൂണിയന് 3 മടങ്ങാണ്, മറ്റുള്ള രാജ്യങ്ങളെക്കാൾ 3 മടങ്ങ്, പ്രധാനപ്പെട്ട US-നേക്കാൾ 3 മടങ്ങാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, യു എൻ സെക്യൂരിറ്റി കൗൺസിൽ 2 മെമ്പേഴ്സ് യൂറോപ്യൻ യൂണിയനിലാണ്, ബ്രിട്ടനും ഫ്രാൻസും. ഇപ്പോൾ ബ്രിട്ടൻ എക്സിറ്റ് ആവുന്നുണ്ട്, ദെൻ ബ്രിട്ടന്, ഫ്രാൻസ് യു എൻ സെക്യൂരിറ്റി കൗൺസിലെ കാര്യമാണ്. ദെൻ യു എൻ്റെ മുഖ്യ ഘടകങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് എഴുതാൻ പറയുന്നുണ്ട്. യുടെ മുഖ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജനറൽ അസംബ്ലി, ദെൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ, യു എൻ സെക്രട്ടേറിയറ്റ്, യു എൻ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇതുപോലെ ഇതൊക്കെ വിശദീകരിച്ച് എഴുതിയാൽ മതി. ജനറൽ അസംബ്ലിയിൽ എല്ലാവരും രാജ്യമാണ്. യു എൻ സെക്യൂരിറ്റി കൗൺസിൽ 5 പെർമനൻ്റ് മെമ്പറും 10 നോൺ പെർമനൻ്റ് മെമ്പറുമാണ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് ഇത് അഞ്ചാമത്തെ പാർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആണ്. 33 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും. കാരണങ്ങൾ രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണ്. ഒന്ന് ടിബറ്റൻ ഇഷ്യൂ, മെയിനായിട്ട് പറയാനുള്ള ടിബറ്റൻ ഇഷ്യൂ. രണ്ടാമത്തെ അതിർത്തി തർക്കം. ടിബറ്റൻ ഇഷ്യൂ ചൈനയുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. 1954 പഞ്ചശീല തത്വത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇന്ത്യ ടിബറ്റൻ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നാണ് ചൈനയുടെ ആരോപണം. രണ്ടാമത് അതിർത്തി പ്രശ്നമെന്നുള്ളത് ജമ്മു കാശ്മീരിൻ്റെ താഴെയുള്ള ലഡാക്കിൻ്റെ താഴെ, ഉത്തരാഖണ്ഡിൻ്റെ താഴെയൊക്കെ ആയിട്ട് വരുന്ന എക്സൈച്ചിൻ റീജിയനും അതുപോലെ തന്നെ അരുണാചലിൻ്റെ പ്രദേശം ചൈന അവരുടേതാണെന്ന് വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് 1962 യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. പ്രത്യാഘാതങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർന്നു. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ സോഷ്യലിസത്തിനോടുള്ള ഒരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ നെഹ്റു അതിർത്തി സംരക്ഷണത്തിന് കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്തില്ല എന്നുള്ള പഴി കേൾക്കേണ്ടി വന്നു. ഡിഫൻസ് മിനിസ്റ്റേഴ്സ് അടക്കമുള്ള ധാരാളം ആൾക്കാർ രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, കോൺഗ്രസ് ആദ്യമായിട്ട് ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വന്നു. സ്പ്ലിറ്റ് ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ പെടുന്നതാണ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ വിവരിക്കുക എന്നുള്ളതാണ്. സാമ്പത്തിക സാഹചര്യം നമ്മൾ പറഞ്ഞു, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ ഈ കാര്യങ്ങൾ ജനങ്ങളെ പ്രക്ഷോഭിതരാക്കി. കാരണം 1971 തെരഞ്ഞെടുപ്പിൽ ഗരീബി ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഇന്ദിര അധികാരത്തിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത് ഗുജറാത്തിലെയും ബീഹാറിലെയും സമരങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾ 1974 ജനുവരിയിൽ ഗുജറാത്തിലും അതുപോലെ തന്നെ മെയ്യില് ബീഹാറിലും സമരം നടക്കുന്നുണ്ട്. കോടതിയുമായിട്ടുള്ള തർക്കങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. 1971 ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളൊരു കേസിൽ അലഹബാദ് ഹൈക്കോടതി വിധി പറയുകയും ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിധി വരികയുണ്ടായി. അതിന് പുറമെ തന്നെ 1972-73 സമയത്ത് മൗലിക അവകാശത്തിൽ നിന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എടുത്തു കളയും. കോടതി മൗലിക അവകാശത്തിൽ ഇടപെടുന്നതിനെ പാർലമെൻറ്റിന് അധികാരമില്ല എന്നുള്ള വിധിയും വരികയാണ്. അപ്പോൾ കോടതിയുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഓൾറെഡി ഇന്ദിരയും അതുപോലെ തന്നെ സുപ്രീം കോർട്ടും അല്ലെങ്കിൽ സംസ്ഥാന ഹൈക്കോടതികളും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ അലഹബാദ് ഹൈക്കോടതി വിധി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ 1971 തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയതാണ്. തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിന് പെട്ടെന്നുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് 35, ശീത യുദ്ധത്തിന് ശേഷം USA ലോകരാഷ്ട്രീയത്തിലെ എല്ലാ മേഖലകളിലും മേധാവിത്വം സ്ഥാപിച്ചിട്ടുണ്ട്. മേധാവിത്വം എന്താണെന്നും മേധാവിത്വത്തിൻ്റെ 3 മേഖലകൾ വിവരിക്കുക. 1991 സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിലെ അവരുടെ പതനത്തോടു കൂടി ലോക മേധാവിത്വം, അതായത് അമേരിക്ക ഒരു ഹെജ്മണി, അമേരിക്കൻ ഹെജ്മണി, ലോക മേധാവിത്വത്തിൻ്റെ ചരട്
അമേരിക്കയുടെ കയ്യിലായി. ലോക പോലീസായിട്ട് വിലസുകയായിരുന്നു അമേരിക്ക. അതിനെ തുടർന്ന് എങ്ങനെയാണ് ഈ മേധാവിത്വം അമേരിക്ക നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. ഇതിനൊരു മൂന്ന് മേഖലകളുണ്ട്. മാരകശക്തി എന്നുള്ള നിലയിൽ ഘടനാപരമായിട്ടും, അതുപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള ശക്തി എന്ന നിലയിൽ, അതുപോലെ തന്നെ മൃദുല ശക്തി എന്നുള്ളത്. മാരകശക്തി എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ സൈനികപരമായിട്ടുള്ള മേധാവിത്വം, സൈന്യ മേധാവിത്വത്തിനെയാണ് മാരകമായിട്ടുള്ള ശക്തി എന്നുള്ളത് ഇതിൽ പറയുന്നത്. ഘടനാപരമായിട്ടുള്ള ശക്തി എന്നുള്ളതിൽ സാമ്പത്തികപരമായിട്ടുള്ള മേധാവിത്വം, മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തികപരമായിട്ടുള്ള മേധാവിത്വം പറയുന്നത്. ദെൻ മൃദുല ശക്തി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മറ്റു സംസ്കാരങ്ങൾക്ക് മേലെ അമേരിക്കൻ സംസ്കാരത്തിനെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള മേധാവിത്വം. ഈ മൂന്ന് തരത്തിലുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ പൊതുവേ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പേപ്പർ 80-ൽ 80 മാർക്ക് ആർക്കും കറക്റ്റായിട്ട് മോഡൽ എക്സാമും അത് ബേസ് ചെയ്ത് നോട്ട്സും പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ 80-ൽ 80 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പേപ്പറാണ്. അപ്പോൾ അത്രയൊക്കെ നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്കെങ്കിലും നിങ്ങൾ മോഡൽ എക്സാമും അതുപോലെ തന്നെ നോട്ട്സും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടും നിങ്ങൾ നന്നായിട്ട് നോക്കുക. For all the best.